ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധമായ 50 നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിന്റെ പകുതി ദിനങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഈശോയുടെ പീഠാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആശാഴ്ചയിലേക്ക് നാം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുദമരാൻ തന്റെ യാത്രാമധ്യേ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പിശാച് ബാധിച്ച് ഊനിയായി പോയ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഒരു ചിത്രം സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഒരു രോഗിയല്ല ഈശോ സുഖപ്പെടുത്തുക, മറിച്ച് പിശാച് ബാധിച്ച് ഊനിപ്പോയ ഒരു സ്ത്രീയെ ഈശോ തന്റെ അത്ഭുതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവളും അബ്രഹാമത്തിന്റെ മകളാണ്. പൂർവ്വപിതാവായ അബ്രഹാം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. അതായത് എല്ലാ അസ്വാതന്ത്ര്യങ്ങളെയും പുറകിലെറിഞ്ഞുകൊണ്ട് ദൈവം കാണിച്ചു കൊടുത്ത ദേശത്തേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ് അബ്രഹാം. ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കും, ആദത്തിന്റെ സന്തതികളുടെ മേൽ വലിയ ഭാരമുള്ള നുഖം വെക്കപ്പെട്ടിരിക്കുന്നു, കോപത്തിന്റെയും അസൂയയുടെയും ക്രോധത്തിന്റെയും മരണഭീതിയുടെയും നുഖം. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യകർക്ക് എഴുതിയ ലേഖനത്തിന് പറയും, ഈ അടിമത്തിൽ നിന്ന് മോചനം നൽകുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, സകല അടിമത്തിൽ നിന്നും മോചനം നൽകാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് അവിടെ മേൽ വയ്ക്കപ്പെട്ടിരുന്ന ബന്ധനത്തിന്റെ ഒരു ഭാരം ഈശോ അഴിച്ചു കളഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ പ്രവേശിപ്പിക്കുകയും എല്ലാ പ്രഭാതത്തിലും ഒരു സ്ത്രീയായി ജനിപ്പിക്കാതിരുന്നതിന്റെ പേരിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ, പുരുഷ മേധാവിത്വത്തിന്റെ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ സ്ത്രീയുടെ കരം പിടിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഈശോ അവിടെ സുഖപ്പെടുത്തുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സാർവത്രികമായ ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈശോ വിളിച്ചു പറയുക. അതായത് ദൈവം എല്ലാവർക്കും രക്ഷകനാണ്. ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനായിട്ട് ദൈവത്തെ ഈശോ അവതരിപ്പിക്കുക. പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും അവകാശപ്പെട്ട ഈ ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ബന്ധനത്തിന്റെ, പാപത്തിന്റെ നുഖം അഴിച്ചു കളഞ്ഞ് ഭാരം ഇറക്കി വെച്ച് ഈ ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഇന്നത്തെ വചനം നമ്മോട് ആവശ്യപ്പെടുകയും. രണ്ടാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നാം വായിക്കും, അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. പല കാരണങ്ങൾ പറഞ്ഞ്, പല ആഘോഷങ്ങളുടെ പേരിൽ, പല രോഗങ്ങൾ പറഞ്ഞ് നാം ദേവാലയത്തെയും ദൈവത്തെയും പൂതാശകളെയും വിശുദ്ധ കുർബാനകളെയും പ്രാർത്ഥനയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഈ കൂനിയായി പോയ സ്ത്രീയ നമുക്കൊരു വെല്ലുവിളിയാണ്. ഇവൾക്ക് വേണമെങ്കിൽ കടപ്പെട്ട തിരുനാളിൽ അവൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കഴിയാമായിരുന്നു. പക്ഷേ ആ കടപ്പെട്ട സാപത്തിന് കിടക്കയിൽ കഴിഞ്ഞുകൂടാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഇവിടെ ഇറങ്ങി വരികയാണ്. ഇവൾക്ക് വേണമെങ്കിൽ ഈ രോഗത്തിന്റെ അസ്വസ്ഥത പറഞ്ഞ്, ശരീരത്തിന്റെ കുറവ് പറഞ്ഞ് വീട്ടിലിരിക്കാമായിരുന്നു ദേവാലയത്തിൽ വരാതെ. പക്ഷേ അവളുടെ ശരീരത്തിന്റെ കുറവ് ആത്മാവിനെ ബാധിക്കാതെ അവള് സ്വയം ഒരു ദൈവത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് സ്വയം ഒരു ആരാധന ആലയമായി മാറിയപ്പോൾ അവളിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരിടമായിട്ട് അവളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പല കാരണങ്ങളുടെ പേരിൽ ദൈവത്തെയും ദേവാലയത്തെയും മാറ്റി നിർത്തുമ്പോൾ നാം തിരിച്ചറിയണം, ഒരു ക്രൈസ്തവന്റെ ദൃഷ്ടി പതിയേണ്ടത് പാഴായിപ്പോയ പൂഴിമണ്ണിലേക്കല്ല. നമുക്കറിയാം, ഒരു കൂനിയായി പോയ സ്ത്രീ അവളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ കാഴ്ചവട്ടിലെ മണ്ണിലേക്ക് മാത്രമാണ്. നാം തിരിച്ചറിയണം, ഒരു ക്രൈസ്തവൻ എപ്പോഴും നിവർന്ന് നിന്ന് ഓർക്കേണ്ടത് അവൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഉയരേണ്ടതും ചെന്നെത്തേണ്ടതും ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനന്ത സൗഭാഗ്യങ്ങളിലേക്കാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ് ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നാം കടന്നുപോയി വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ശരീരത്തിന്റെ കുറവുകളുണ്ടായിരിക്കാം, മനസ്സിന്റെ ബലഹീനതകളുണ്ടായിരിക്കാം, രോഗത്തിന്റെ അസ്വസ്ഥതകളുണ്ടായിരിക്കാം. പക്ഷേ ഈ കൂനിയായ സ്ത്രീ അതിനെയൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നതുപോലെ നമുക്ക് ആ തടസ്സങ്ങളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഇടമായിട്ട് നമ്മൾ മാറും, ദൈവത്തിന് വസിക്കാനുള്ള ആലയമായിട്ട് നമ്മൾ മാറും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പിന് സ്വയം വിശുദ്ധീകരണത്തിനുള്ള നാളുകളായിട്ട് നമുക്ക് ഈ നോമ്പിനെ തീർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.